ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പഴയ ബോട്ടിലും അതുപോലെ തന്നെ ചൂടിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മണി പ്ലാന്റൊക്കെ ഇട്ടിട്ട് വാളിൻ്റെ മുകളിൽ തൂക്കിയിടാനൊക്കെ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് ചൂടിനെ കൊണ്ട് ഒരു കെട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടണം. ഇനി നമ്മൾ വാളിൽ ഈ ബോട്ടിൽ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് ഹുക്ക് മാതിരി ചൂടിനെ കൊണ്ട് തന്നെ ഒരു കെട്ടും കൂടി കെട്ടിക്കൊടുക്കണം. അതിനുശേഷം ചൂടി കൊണ്ട് ബോട്ടിലിൻ്റെ താഴെ വരെ ചുറ്റി കൊടുക്കുക. ബോട്ടിലിൻ്റെ താഴത്തും അതുപോലെ തന്നെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം, കയറുകൊണ്ട് നല്ലോണം ടൈറ്റാക്കിയിട്ട്. ഇനി നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ചൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഫ്ലെക്സ് കുക്ക് ഷോപ്പിലൊക്കെ കിട്ടും, 50 രൂപയാണ് അതിൻ്റെ വില. അത് ഉപയോഗിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കുന്നതാണ്. കയറായാലും എന്തായാലും പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും. അത് സൈഡിൽ ബോട്ടിലിൻ്റെ അടിയിൽ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കയറ് നമ്മൾ നല്ലോണം ടൈറ്റായിട്ട് പിടിക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുക. അതുപോലെ ഈ ഗം ഉപയോഗിച്ചിട്ട് ബോട്ടിലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലിക്വിഡ് ഒട്ടിച്ചു കൊടുക്കുക. കാരണം എല്ലാം കയറുകളൊക്കെ ഒന്ന് ടൈറ്റാകാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലായിട്ട്. Thank you.
ഇനി നമ്മൾ ബോട്ടിൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സറേ ഷീറ്റ് ഉണ്ട്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന എക്സറേൻ്റെ ഷീറ്റ് ഉണ്ടാവുമല്ലോ, അത് എടുത്തിട്ട് നമ്മൾ ലേസർ കട്ടിംഗ് എന്നുള്ള അങ്ങനത്തെ ഷോപ്പുകൾ പോയിട്ട് അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഡിസൈൻ നമുക്കതിൽ കട്ട് ചെയ്ത് തരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ രണ്ട് സൈഡും മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക. അതുപോലെ ബാക്കിയുള്ള രണ്ട് സൈഡും മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ഡിസൈനിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി. ഇപ്പോൾ പെയിൻ്റ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാസ്കിംഗ് ടാപ്പ് അടർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ചിലവും കുറവാണ്, നല്ല ഭംഗിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മണി പ്ലാന്റൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ വയ്ക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.